ഇറങ്ങിയതാണ്. അതെ അതെ അതെ. ആ ശരിക്കും വെബ് സീരീസ് ആക്ച്വലി ടിവിയിലാണല്ലോ കാണുന്നത്. നമ്മൾ തിയേറ്ററിൽ ഇത്രയും ക്രൗഡായിട്ട് ഇരുന്ന് കാണുന്നതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. മുഴുവൻ കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടമുണ്ട് തിയേറ്ററിൽ ഇരുന്നിട്ട്. പക്ഷേ 25-ാം തീയതി റിലീസ് ആവുമല്ലോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുന്നതിനെ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറെ ഭക്ഷണം കഴിച്ചായിരുന്നല്ലോ, നല്ല കഴിച്ചില്ലേ? ശരി എന്നാ ഞാൻ. അതെ 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 അതെ. അല്ല അത് അഭിനയിച്ച് ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഉപരി പ്രേക്ഷകർ പറയുന്നതായിരിക്കും, അവരാണ് പറയേണ്ടത്. നമ്മൾ ഞങ്ങൾ പറയുന്നതല്ലല്ല വാസ്തവത്തിൽ അത് അപ്പുറം വേണ്ടത്. കണ്ട പറ്റുള്ളവർ പറയുന്നതാണ് വേണ്ടത്. എങ്കിലും ശരി, കണ്ടിടത്തോളം നമുക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇനി ഇനി 25-ാം തീയതിയാണ് ബാക്കിയുള്ള വിധി എഴുത്ത് പൂർണ്ണമായിട്ട് വരുന്നത്. 25-ാം തീയതിയാണ് ഇതുവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ലൊരു സറ്റയറാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഹ്യൂമറുണ്ട്, ഉള്ള സീരിയസ് മാറ്ററുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് പുരട്ടിയെടുത്തിരിക്കുന്ന സംഭവമാണിത്. 25-ാം തീയതി ടെലികാസ്റ്റ് റിലീസ്. അപ്പോൾ അതിൻ്റെ ടൂസ് ക്ലൈമാക്സ് ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. കുറച്ച് ഇൻട്രസ്റ്റ് അപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു. അതായിരിക്കും കാണേണ്ടത്. കണ്ടിടത്തോളം നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയല്ലേ? ആ ഇനി എന്താ ചോദിക്കാനുള്ളത്? ആ ടു കൺട്രി ശേഷം വേറെ പല ക്യൂമറൊക്കെ ചെയ്തിട്ടുണ്ട്. ടു കൺട്രീസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ? ആ ആ ഇവനെ അതിനു മുമ്പ് അതെപ്പോഴും എവർലാസ്റ്റിംഗ് മൂവിയാണല്ലോ ഹരിഹരനാർ. കോമഡി ഹ്യൂമർ വേറെ ഇടയ്ക്ക് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്? ആ കുറേ ആ ഇടയ്ക്ക് വന്നല്ലോ. പിന്നെ എത്രയോ പടങ്ങൾ വന്നു. പിന്നെ കോവിഡ് ആയിട്ട് കുറേ പടങ്ങളൊക്കെ മാറിയല്ലോ. പിന്നെ അതുപോലെ ജാക്ക് ടൈറ്റർ ഉണ്ട്, ഇടി മണി ചൈന. നമ്മൾ ഇത് അഭിനയിക്കുമ്പോൾ മുതൽ, വായിക്കുമ്പോൾ മുതൽ, പിന്നെ ഇതിൻ്റെ ഓരോ ടേക്കിലും, പിന്നെ ഡബ് ചെയ്യുമ്പോൾ, അങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മളിത് കാണുന്നത് കൊണ്ട് ഒരുപക്ഷെ ഫ്രഷായിട്ട് കാണുന്നവരെ പോലെ അല്ലല്ലോ നമ്മൾ കാണുന്നത്. പിന്നെ നമുക്കെപ്പോഴും ഒരു ആൻസൈറ്റി ഉണ്ട്, നമ്മൾ ശരിയായോ, മൊത്തത്തിൽ ശരിയായോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉത്കണ്ഠകളോടുകൂടിയാണ് നമ്മൾ ഇരുന്ന് ഒരു നമ്മൾ അഭിനയിച്ചതോ നമ്മൾ എഴുതിയതോ നമ്മൾ ഡയറക്റ്റ് ചെയ്തതോ ആയ ഒരു വർക്ക് കാണുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു പ്രേക്ഷകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇരുന്നിട്ട് ഒരു കാലത്തും, എനിക്ക് ഞാൻ 34 വർഷം മുമ്പ് എഴുതിയ സിനിമ പോലും ഇപ്പോഴും കാണുമ്പോൾ ആ ഒരു നെഞ്ചിരിപ്പോട് കൂടിയേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രേക്ഷകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരിക്കലും സിനിമ കാണാൻ പറ്റില്ല. കണ്ടവരാണ് സത്യത്തിൽ അതിനെക്കുറിച്ച്, അല്ലാതെ കണ്ടവർ ആണ് പറയേണ്ടത്. പുതിയ കാലം സിനിമ എന്ന് പറയുന്നിപ്പോൾ വെബ് സീരീസും അങ്ങനെയൊക്കെ അതിൻ്റെ ആസ്വാദനത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊരു 5 എപ്പിസോഡ്സ് പരിപാടിയാണ്, മാസ്റ്റർ പീസ്. വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പം 2 എപ്പിസോഡ്സാണ് ഇവിടെ സ്ക്രീൻ ചെയ്തത്. വളരെ ഡിഫറെൻ്റായിട്ട്, സറ്റേറിക്കലായിട്ട്, വളരെ രസമുള്ളൊരു പൊളിറ്റിക്സ്, ഫാമിലി ഇഷ്യൂസ്, അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പ്രവീൺ എഴുതിയിട്ടുള്ളത്. ശ്രീജിത്തിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഡയറക്ഷൻ. ഞാനും ഇപ്പോഴാണ് ഈ ഫിലിം, ഈ സീരീസ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് കാണുന്നത്, ഒറ്റയടിച്ച് കാണുന്നത്. ബാക്കി 3 എപ്പിസോഡ്സ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതായാലും എല്ലാവരും കാണണം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, സംശയമൊന്നുമില്ല. അതെ അതെ, മലയാളത്തിലെ എല്ലാ വർക്കുകൾക്കും ഇപ്പോൾ അത്തരത്തിലുള്ള അക്സെപ്റ്റൻസ് ഓൾ ഓവർ ദി വേൾഡ്, വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതയിൽ വെച്ചിട്ട് ഇന്ത്യൻ ലാംഗ്വേജസിലാണ്, ഇംഗ്ലീഷും പിന്നെ അത് 5 ലാംഗ്വേജസ്, 6 ലാംഗ്വേജിലായിട്ടാണ് ഇപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത്. സോ അതിൻ്റെ സാധ്യതകൾ അത്ര കണ്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് മേക്ക് ചെയ്തിട്ടുള്ളതും, കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഇത് മേക്ക് ചെയ്തിട്ടുള്ളതും അത്രയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ്. സോ അത് കണ്ടു തന്നെ അറിയാം. എനിവേ ഇത് വീട്ടിലേക്ക് വരുന്നുണ്ട്, തിയേറ്ററിലേക്ക് വരാതെ വീട്ടിലിരുന്ന് കാണാമല്ലോ. അപ്പോൾ എല്ലാവരും കാണുക, ആസ്വദിക്കുക, അഭിപ്രായം പറയുക. ഐ എം സോ എക്സൈറ്റഡ്.